വന്നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തായിരുന്നു, ലോങ് വീഡിയോ, കഷ്ടപ്പെടുത്തൊരു വീഡിയോ, പക്ഷേ കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ. ഇവിടെ നോക്കിയറിയാം, ഹീറോ ഓഫ് ദി വില്ലേജ് ആണ്, അറിയാലോ. എന്നൊരു കുത്തിന് റേവാൻ ചേട്ടനെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് കൊന്നതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് ഇവരെല്ലാം കൊന്ന് ഇത്രയും മറാട്ട് മൂന്ന് ടോട്ടം ഇത്രയും ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത്. എന്താ ഒരു കാര്യം ഉണ്ടായില്ല, കാരണം നമ്മൾ മൂഫിപ്പോയി. കാരണം എന്താ പറയുക, വീഡിയോ വീഡിയോയ്ക്ക് വോളി ഇല്ലായിരുന്നു, ചെൻ്റെ ഒച്ച പോലും കേട്ടില്ല. അതാണ് പ്രശ്നമുണ്ടായത്. അപ്പം നമുക്ക് ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യേണ്ട, അതിനു മുമ്പിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ് കാണിച്ചുതരാം. അപ്പോൾ അയ്യോ, നമ്മൾ സ്കിന്നായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. സ്കിൻ സ്കിൻ സ്കിന്ന് കണ്ടോ ഗൈസ്, നമ്മൾ പുതിയ സ്കിന്നൊക്കെ എടുത്ത് പൊട്ടി ബൈ. ആ നമ്മൾ പുതിയ സ്കിന്നൊക്കെ എടുത്ത് അതൊക്കെ കണക്കിട്ടെ, നമുക്ക് പുതിയ സ്കിന്നൊക്കെ എടുത്ത് നൈസ് സ്കിന്നല്ലേ, താഴെ കമൻറ്റ് ചെയ്യേശി. ഇതാണ് നമ്മൾ പുതിയ സ്കിന്ന്, പണ്ടൊരു കുട്ടി സ്കിന്ന് ഉണ്ടായിരുന്നു, ഇനി കണക്കിട്ടില്ല സ്കിന്ന. എനിക്ക് ഇത് തോന്നി ഫ്രീക്ക് ആണെൻ്റെ പുതിയ സ്കിന്ന്, അപ്പോൾ ഇഷ്ടമാണ് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പയ്യ, നമുക്ക് ആവശ്യമായ കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒരു സംഭവമാണ് എന്നാ പറയുക, നമ്മുടെ ഫുഡ് ഇല്ലേ ഇല്ല. ഇപ്പോൾ നമ്മളെ അയൺ ഫാം പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളും കിട്ടുമോ എന്നൊക്കെ ഇത് നിങ്ങളോട് പറയാൻ പറഞ്ഞേ. ഇന്നലെ ഞാൻ അയൺ ഫാം ഉണ്ടാക്കിയിട്ടായിരുന്നു, അതുകൊണ്ടാക്കി അതിൻ്റെ ഒക്കെ വഴി എടുത്തുവെച്ചാണ്. ഇതാ ഇത് ആദ്യം ഉണ്ടാക്കി പളിപ്പയ അയൺ ഫാം ആണ്. പിന്നെ ഇങ്ങോട്ടൊരു അയൺ ഫാം ഉണ്ടാക്കി, 20 വില്ലേജസ് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി. ഇങ്ങനെ രണ്ട് ആദ്യം നമ്മൾ 4 വില്ലേജേഴ്സിനെ ഞാൻ കൊണ്ടിട്ട്, എന്നിട്ട് എല്ലാവരുടെയും ഞാൻ ബ്രീഡ് ചെയ്യിപ്പിച്ച് 20 ഉണ്ടാക്കി. എണ്ണം പൊട്ട് ഞാനൊരു പാടേ. ഓ അവസാനം 20 30 വന്ന്, പിന്നെ എടുത്ത് കൊന്നതാ, അതും പകുതിയും പച്ച കൊട്ടി കഷ്ടപ്പെട്ടാക്കിയ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം അയൺകോളം, ഇവിടുന്ന് ഇവിടുന്ന് ചാകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ ഗായ നമുക്കിവിടെ കാണാം അയൺകോളം ഇവിടെ ഓരോന്നായിട്ട് വന്ന് ചാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു ഫിഷ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടുന്ന് അധികം ഫുഡൊന്നും കിട്ടില്ല. അത്യാവശ്യം കിട്ടി 15 ഒരു ഇത് കിട്ടു, ഇന്നൊന്നും അധികം ഒന്നും കിട്ടില്ല. ഇതന്നെ ഞാൻ കൊടുത്ത് പൂച്ചക്ക് കൊടുക്കലാണ് ഗൈസ്. നമുക്കിവിടെ കുറേ ഒരു പൂച്ച ഉണ്ടായിരുന്നു, ഞാൻ ഇവിടുത്തെ ലൂട്ട് മൊത്തം എടുത്ത് വില്ലേജസിന് കൊടുത്ത് ഗൈസ്. എങ്ങനെ അങ്ങനെയല്ല, ട്രേഡ് ചെയ്ത്. പിന്നെ നമുക്കൊരു കുതിരേനെ വേണം, നൈസ് കുതിരയല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ കുതിരേനെ കിട്ടിയിട്ടുണ്ട്. സൈഡിലിടാൻ, സൈഡിൽ എടുത്തിട്ട് വരാം ഗൈസ്, വേഗം എടുത്തിട്ട് വരാം ഗൈസ്. സൈഡിൽ ഗൈസ് വരുന്നതൊക്കെയാണ് ഞാൻ ഇവിടെ പൂച്ച കണ്ടത് ഗൈസ്, വെള്ളത്തിലത് ഓ അടിച്ച് ഗൈസ്. ടീമിനെ നോക്കാം, ടീമവിടെ ഓക്കെ ഗൈസ്. നമ്മൾ പുതിയ പൂച്ചനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ വന്ന കാര്യം നമുക്ക് ആദ്യം നോക്കാം. സൈഡിലൂടെ കാണണ്ട, ഉണ്ട് ഗൈസ്, സൈഡിലൂടെ ഉണ്ട്. നമുക്ക് വേഗം എടുത്ത് കുതിര കെട്ടിട്ട് വരാം. എടാ കുതിരക്കുട്ട, ഞാൻ വന്നടാ സൈഡിലിട്ടോ പോവാ ഗൈസ്. അങ്ങനെ നമുക്കൊരു കുതിരക്കുട്ടനെ ഇടായിട്ടുണ്ട്. അയ്യോ പുതിയ സാധനമാണ് ഗൈസ്. ഇങ്ങോട്ട് പോരടാ, ഇങ്ങോട്ട് വേടാ. ഇവനൊരു കൂട് പണിയാണ്, ഇവൻ്റെ പേര് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. സ്പീഡൊക്കെ ഉണ്ട്, അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ജമ്പിങ് കുറച്ച് കുറവാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇവനെ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുക. നമുക്കിവിടെ ഒരു ഇതുണ്ടാക്കാം, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടായിരിക്കും നമ്മളെ വീടൊക്കെ, വീടും കാര്യങ്ങളും വരാൻ ഞാൻ. ഇവിടെ തന്നെ ഇതിൻ്റെ അപ്പുറം തന്നെ ഹോർസിൻ്റെ സ്റ്റേബിൾ ഉണ്ടാക്കാനൊക്കെ ഒരു നല്ലൊരു താല്പര്യമുണ്ട്. ഇതാണ് നമ്മൾ രണ്ട് പൂച്ചയായിട്ടുണ്ട് ഗൈസ്. ഒരു പൂച്ച തൊട ഒരു പൂച്ച തൊട. ഇവൻ്റെ പേര് മ്യാവു, ഇവൻ്റെ പേര് നിങ്ങളാണ് കേട്ടോ ഗൈസ്. വെള്ളപ്പൂച്ചേൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയുക, ഞാൻ ഇട്ടോളും. ഇപ്പം നമുക്ക് വലിയ വ്യൂസൊന്നും ഇല്ല ഗൈസ്, നിങ്ങളെല്ലാം ഒന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്താൽ നമുക്ക് കുറേ വ്യൂസിൻ്റെയും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇവിടെ തന്നെ വില്ലേജ് ഓഫ് അച്ഛാ ഔട്ട് പോസ്റ്റ് ഉണ്ട് ഗൈസ്. അവിടെ നിന്നാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട്, അല്ല അവിടെ നിന്ന് കഷ്ടപ്പെട്ടല്ല ഗൈസ്, ഞാൻ വെറുതെ ഒന്നില്ല. എനിക്ക് ക്രോസ് ബോ വേണ്ടിയിട്ട് വെറുതെ ഒന്നിനെ കൊന്നതാണ്. അത് നോക്കുമ്പോൾ തലയിൽ സാധനം എന്നിട്ട് ഞാൻ ഇവിടെ ഇവിടെ എടുത്ത് വെച്ച് അറിയാണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്ന് പാൽ പിടിക്കാണ്ട്. അപ്പോൾ പാൽ പിടിച്ചാൽ നമ്മളിതെല്ലാം പോകുമല്ലോ, അതുകൊണ്ട് പാൽ പിടിക്കാണ്ട് ഞാൻ. പക്ഷേ ഇതെല്ലാം പോകുമല്ലോ, ഈ കിട്ടിയ ശാപമെല്ലാം അങ്ങ് പോകുമല്ലോ. ഞാൻ അങ്ങ് അത് ചെയ്യാണ്ട് ഞാനും പോകുന്നു. ഇന്നേരം ശാപം കിട്ടി, എല്ലാവരും ഇവിടെ വന്ന് പോകണം. അപ്പം നമുക്ക് ഈ ചങ്ങേൻ്റെ തിരക്കാലത്തേക്ക് ഇവിടെ എവിടെയെങ്കിലും കിട്ടാം. ഓ
ഓക്കെ നല്ല ലാൻഡിങ് ആയി സേ കറക്റ്റ് നമുക്ക് സ്റ്റേബിളിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പുതിയ കുതിര. എൻ്റെ പേര് ഇങ്ങനെ കണ്ടിട്ട് സാധുവിൻ്റെ തൊട്ടുണ്ട് സുന്ദരൻ. അല്ലേ അല്ലേ സുന്ദരൻ. ഇനി ഇവൻ്റെ പേരാണ് സുന്ദരൻ. ഓക്കെ നമുക്ക് ഇവിടെ നമ്മുടെ സംഭവമൊക്കെ അതായത് ഇവിടെ ഒന്നുമില്ല എനിക്ക് ഗൈസ്. ഞാൻ അങ്ങനെ അങ്ങ് കൊണ്ടുപോയ ഷുഗർ കെയിൻ ഒരു കുട്ടീൻ്റെ ഇവിടെ നൽകുന്നത്. ഓക്കെ നമ്മുടെ വില്ലേജ് പണ്ടത്തെ അതേ പവറോടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. പുതിയൊരു ഉതിരിവിടെയുണ്ടല്ലോ ഇനി കുട്ടിയും ഒക്കെ ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ഫുഡ് ഫാം. നമ്മളെ ഉച്ചയാണോ? നമ്മളെ ഉച്ചയല്ലല്ലോ ഇത്. ഇതാ അല്ല നമ്മളെ ഉച്ച ഗൈസ്. ഷാർപ്നെസ്സിൻ്റെ ഷാർപ്നെസ് ഫോറുള്ള ഒരു അയൺ സോഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ അത് പില്ലേജിനൊക്കെ ഒന്ന് ഓരോ ഷാർപ്നെസ് വന്നുള്ള കുറേ സോഡ് ഇങ്ങനെ ഇട്ട് ഞാനെല്ലാത്തിനെയും കമ്പയിൻ ചെയ്യുന്ന അൻവിലുണ്ട് എന്നോടാ. എന്നെ കൊണ്ട് ഇങ്ങനാക്കി കുറേ കാലം ഒരു പാണ്ട് ഇവിടെ തിരിഞ്ഞിരിക്കുന്നത് ഗൈസ്. ഇവിടെ നിന്ന് എവിടെയും പോകത്തില്ല. ഇത് നല്ലൊരു സൗഹൃദമാണ്. ഞാനിവിടെ ബാമ്പുവെല്ലാം കുടിക്കലുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് എവിടെയും പോവാത്ത. യാ ഇന്ന് തന്നെ പറ്റുമോ എന്നറിയില്ല. ഫുഡ് ഫാം അത്യാവശ്യം എട്ട് മട്ടൻ നമ്മൾ തൽക്കാലത്തേക്ക് കഴിക്കാനുള്ളൂ. അതാണ് ഈ സീനാണ് ഗൈസ്. ഇത് നമ്മളെ പുതിയ തത്തിയാണ്. മറ്റേ നീല തത്തിയല്ലേ ഗൈസ്? ചത്ത് ഗൈസ്. പില്ലേജറിൻ്റെ വെടി കൊണ്ട് ചത്തത്. അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ തീർത്ത് ഗൈസ്. ഏതാ ദൈവശേഷൻ പാവം എൻ്റെ തത്ത. പുതിയ തത്ത ഉണ്ട്. പിന്നെ കൂട്ടായിട്ട് കൊണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ സുധീൻ്റെ മീനക്കുട്ടി പോലെ എൻ്റെ ജാനക്കുട്ടിയാണ് ഗൈസ്. എൻ്റെ പേര് ഞാനിട്ട ജാനക്കുട്ടി. ജാനക്കുട്ടി നല്ല പേരല്ലേ ഗൈസ്? ജാനക്കുട്ടി. അപ്പം അങ്ങൊരു തത്തയും കൂടി ഉണ്ട്. ഞാൻ ഇവനും കുറേ കാലം ഇവിടെ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നു. ഇവൻ്റെ അപ്പം ഇവൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നണേ. ഇവൻ്റെ അപ്പം തന്നെ ഉണ്ടാകത്ത്. യാ അപ്പം നമ്മളെ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡപ്പിയാണോ? വൈൻഡപ്പിയാലേ. അപ്പം നാളെ നമ്മളെ വീടെത്തുമ്പോഴത്തേക്കും വീടുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു ഫുഡ് ഫാം ഉണ്ടാക്കിയിരിക്കും. നമ്മൾ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡപ്പിയാണ് എന്ന് കണ്ടന്റ് കൊണ്ടുവരണം ഗൈസ്. ഇപ്പം വൈൻഡപ്പിയാണോ? വേണ്ടയോ? വേണ്ട വൈൻഡപ്പിയുണ്ട് ഗൈസ്. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു പണി ഗൈസ്, ഫുഡ് ഫാം ഉണ്ടാക്കി തുടങ്ങിയാലോ എന്നാലോചിക്കും. അപ്പം ഞാനങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ നമുക്കൊരു ഇത് കിട്ടി. ഫുഡ് ഫാം ഉണ്ടാക്കണം. നമുക്കിന്ന് സൂപ്പർ സ്മെൽട്ടർ അങ്ങ് ഉണ്ടാക്കിയേക്കാം എന്ന് ആലോചിച്ച്. പക്ഷേ ആ പാർജി എൻ്റെ മനസ്സിൽ വന്ന്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള എന്ത് കഷ്ട നല്ല ആഗ്രഹിച്ച് കൊണ്ടുവന്നൊരു പൂച്ച അതിനെ ഞാൻ കൊന്നു. എന്നാ കൈസ് ഞാൻ പറയണ്ടേ? ഞാൻ വെറുതെ ഒന്ന് തൊട്ടതുള്ളൂ. ഇത്രയും ലൈഫ് ഓർമ്മയായിരുന്നു. ഞാൻ അറിയത്തില്ല. പതിനൊന്ന് നായണം എന്തായാലും തൽക്കാലത്തേക്ക് പോട്ടെ. നമുക്ക് എന്തായാലും പതിനൊന്ന് നായണം ഇത്രയും ബ്ലോക്സും കാര്യങ്ങളും എല്ലാവരൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഹാ സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കാം. യാ ഓക്കെ ഉണ്ടാക്കല്ലേ. നമ്മളെ വില്ലേജ് ബ്രീഡർ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇവിടെ ഇവിടെ നിന്ന് കുറച്ച് വില്ലേജസിന് അത്യാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സൂപ്പർ സ്മെൽട്ടർ ഇവിടെ ആയിട്ടല്ല ഉണ്ടാക്കണം ഗൈസ്. അങ്ങോട്ടായിട്ട് ഉണ്ടാക്കാം. അണ്ണാച്ചി എൻ്റെ മോനെ അത് ആരാത് ആരാത് നമുക്ക് മോനെ കൊല്ലാൻ ഗൈസ്. ആ അടക്കടക്ക് സ്വന്തം തന്നെ പോഷനിട്ട് വന്ന് എടുത്ത് ഗൈസ്. അപ്പോൾ ഇന്നെ റിസോഴ്സസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് ആവശ്യത്തിൽ ഗോൾഡ് ഇല്ല ഗൈസ്. അതാണ് സീനി മൈൻഡ് ചെയ്ത് വരണം. അതാണ് ഗോൾഡ് ഇല്ലാതെ സീനാണ് ഗൈസ്. ഗോൾഡ് നമുക്ക് ഇവിടെ എവിടെയും കിട്ടുമോ എന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇന്ന് സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കുള്ളൂ. അല്ലെ അടുത്ത എപ്പിസോഡ് അങ്ങനെ കിട്ടി സൂപ്പർ സ്മെൽട്ടറും ഫാമും ഒരുമിച്ച് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ ലാവ ലാവ ഷേറ്റും ഇവിടെ തന്നെ കിട്ടും. എൻ്റെ മോനെ ജസ്റ്റ് തൊട്ടാൽ മതി. തത്ത് നമ്മളെ പുതിയ സ്റ്റെപ്പാണ്. കുറച്ച് പാർക്കോറെല്ലാം കളിച്ച് അങ്ങോട്ട് പോകേണ്ടി വരും ഗൈസ്. ഉണ്ടോ അങ്ങനെ പാർക്കോറെല്ലാം കളിച്ച് അങ്ങ് പോകണം ഗൈസ്. കിട്ടുമോ നോക്കട്ടെ ഗൈസ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാം. ആ ഗൈസ് നോക്കണ്ടേ ഗൈസ്. കിട്ടിയില്ല ഗൈസ്. കുറേ കഷ്ടപ്പെട്ട് അങ്ങോളം പോയി ഗൈസ്. കിട്ടിയില്ല. മില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷമാണ് ഗൈസ് ഞാൻ വരുന്നത്. അത്രയും മൂന്ന് രാത്രി ഞാൻ കഴിഞ്ഞ് ഗൈസ്. എന്നിട്ട് ഒരൊറ്റ ഇത് കിട്ടിയില്ല ഗൈസ്. ഒരൊറ്റ ഗോൾഡ് കിട്ടിയില്ല. നമുക്ക് വേറെ ഏതെങ്കിലും കേവ് പോയി നോക്കാം. അല്ലാണ്ട് ഇത് വലിയൊരു കേവാണ്. പക്ഷെ ഞാൻ ഇവിടെ നയ ഡയമണ്ട് വരെ കണ്ടു. പക്ഷേ അവിടെ മൊത്തം സോംബീസ് അതിനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എടുക്കണം എന്ന് വിചാരിച്ച പക്ഷേ എന്നെ ബാഗിൽ നിന്ന് മുമ്പ് നമുക്ക് സോംബീസ് വെച്ച് മൂന്നോടെ ഞാൻ ഡെഡായി.
അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കണ്ടന്റ് ഇങ്ങനെ ചെയ്യാണ്. നിങ്ങളെ വെറുതെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഹലോ ഗേഴ്സ് നിലമ്പെന്ന് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞാക്കുന്ന മോശമല്ലേ. അതുകൊണ്ട് നമുക്കൊന്നൊരു കണ്ടന്റ് കിട്ടിയാ നമുക്ക് നല്ല ഇന്നൊരു വീടുണ്ടാക്കിയാലോ. എന്തോ പറയുന്നു, നിങ്ങൾ പറ വീടുണ്ടാക്കിയാലോ. നല്ല ഗോതെ കൂട്ട, നമുക്കൊരു വീടുണ്ടാക്കാം ഗേഴ്സ്. ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് വീടുണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലാൻഡൊക്കെ ക്ലിയർ ചെയ്ത് തരാം. ലാൻഡൊക്കെ ക്ലിയർ ചെയ്തിട്ട് കാണാം. கடவுள் தேரல்லவா பொன்மானிவளா. പാട്ടൊക്കെ പാടി എല്ലാം ചെയ്ത് വെച്ച പോലത്തേക്ക് സമയം പോയി. നമ്മുടെ കുറച്ച് ക്ലിയർ ചെയ്ത് ഇതാ ഇടട്ട് പോലൊക്കെ കാണുന്നിട്ട് മാത്രമാണ് ഞാൻ ക്ലിയർ ചെയ്ത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലാൻഡൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്, സെറ്റപ്പായിട്ടുണ്ട്, നമുക്ക് ഇവിടെയായിട്ടായിരിക്കും നമ്മളെ പുതിയൊരു വീട് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് നമുക്ക് മരം വെട്ടിയിട്ട് ഗൈസ്. ഇപ്പം ഗൈസ് നമ്മൾ ഓക്ക് ലോഗ് തപ്പിയിട്ടുള്ള പോകക്കാണ്. നമുക്ക് ഓക്ക് ലോഗ് ആണ് ഇതിന് ആവശ്യം. ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഓക്ക് ലോഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചിട്ട് അങ്ങ് ഗൈസ് സ്ട്രിപ്ഡ് ഓക്ക് ലോഗ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ വെച്ചൊരു മോഡേൺ ഹൗസ് സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിലൊക്കെ നമ്മൾ മെഡീവൽ ടൈപ്പ് ബിൽഡ്സൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം നമുക്കൊന്ന് ഒരു മോഡേൺ പിടിച്ച് വെക്കാമെന്ന് ആലോചിച്ച് ഞാൻ. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് ബാംബൂസ് അങ്ങ് എടുക്കുക ഗൈസ്. ബാംബൂസ് ആവശ്യമുണ്ട്. എൻ്റെ അടുത്തല്ല മൊത്തം ബാംബൂസ്. ഞാൻ ഇവിടുത്തെ ഒരു പാണ്ട ഉണ്ടായിരുന്നല്ലോ, അവൻ ഇവിടെ വന്ന് ഗൈസ്. ഓനെ ഞാൻ കൊടുത്തു ഗൈസ്. യാ നമുക്ക് വീടുണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ഗൈസ് വീടുണ്ടാക്കുന്ന എനിക്ക് ഉൾപ്പെടുത്താൻ ആവത്തില്ല. വീടുണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കുറച്ച് ലാഗായി പോകും. നിങ്ങൾ കാണുമ്പോൾ സുഖമുണ്ടാവില്ല. കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോൾ അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് വീടുണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. റിസോഴ്സൊക്കെ ഇത്ര തന്നെ മതി ഗൈസ്. കുറേ ഞാൻ മരം പിന്നും വീണ്ടും മുടിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല എൻ്റെ കയ്യിൽ ഇനിയും കുറേ ഉണ്ട്. നമുക്ക് അതൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗൈസിൽ വീടുണ്ടാക്കി ഇങ്ങോട്ട് തുടങ്ങാം. ഇപ്പോൾ ഗൈസ് നമ്മൾ സെറ്റപ്പ് ആയിട്ട് തന്നെ നമ്മളെ വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീട്. എൻ്റെ എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. ഇത് ഞാൻ കുറേ ബോൺമീലൊക്കെ ചെയ്ത് സെറ്റപ്പാക്കിയ വീടാണ്. ഇതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടാക്കണം ഗൈസ്. ഇതെല്ലാം മേളിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതല്ല സെറ്റപ്പ് മുറിയും കാര്യങ്ങളും ഉണ്ട്. ഒരു മോഡേൺ ടൈപ്പ് വീടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മിൻ്റെ മോഡേൺ ടൈപ്പ് ആയിരിക്കുന്നു. യാ മൂടണ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നെല്ലെടുത്ത് അവിടെ അവിടെ കൊണ്ടാക്കണം. ഇതാ ചുറ്റു സൈഡ് മാത്രം ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട്. ഇവിടെ കണ്ട എന്തോ ഒരു ചായ വരെ എന്തോ ഒരു സംഭവം വരണ്ട്. ഓ ഇതാരാണ് ഇവിടെ വന്നത്? എൻ്റെ വീട് വിസിറ്റ് ചെയ്യാൻ വന്ന ആളാണ്. എന്തെല്ലാം ഉണ്ട് എൻ്റെ അടുത്ത് നിൽക്കടാ. പഫർ ഫിഷ് ഉണ്ട്, മെലൺ സീഡ്. അതൊക്കെ അവിടെ കിട്ടണതല്ല. വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് അകത്ത് കയറണം. അല്ലാണ്ട് പുറത്ത് കഴിഞ്ഞ് നിന്നിട്ട് വിസിറ്റ് ചെയ്യണ്ട. നിങ്ങളാരും ഇപ്പോൾ ഇല്ലാമേ നമ്മൾക്ക് കൊണ്ടുപോയാലോ എന്നാലേക്ക്. എന്താടാ എല്ലാവരും എണ്ണ തന്നെ നോക്കുന്നു. ലാമേ നമ്മൾക്കും കൊണ്ടുപോയേക്കാം. ലാമ ഇവിടെ നിന്നെ ചുറ്റി കാണട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എവിടെ ആരും നിൽക്കുന്നത് ജാനു കുട്ടി. അപ്പോൾ ഗൈസ് ടാറ്റാ ബൈ ബൈ. സീ യു.